നമസ്കാരം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം RITTCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൃഷി പാഠശാല ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പേര് ശംസിയ. ഞാൻ കേരള കാർഷിക സർവകലാശാലയുടെ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. നമുക്ക് ചക്കയെക്കുറിച്ചും ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് നമുക്ക് ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് എന്തിനാണ് എന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും ഏത് തരത്തിൽ നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാം അല്ലെങ്കിൽ വിറ്റഴിക്കപ്പെടാമെന്നും തനതായ ഒരു വ്യക്തിമുദ്ര ആ മേഖലയിൽ എങ്ങനെ പതിപ്പിക്കാമെന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് ചക്ക അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ ചക്കയുടെ പ്രാധാന്യം. നമ്മൾ 3 മാസം ചക്ക മാത്രം നമ്മുടെ ആഹാരത്തിന്റെ ഭാഗമായിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ പറയാതെ പോയാൽ നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത്. നമുക്ക് 2 ദിവസമായിട്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇന്നും നാളെയുമായിട്ട്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ചക്കയുടെ പ്രാധാന്യം എന്താണ്, ഇതിന്റെ പോഷക മൂല്യം എന്താണ്, ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ പ്രായത്തില് ചക്കയ്ക്ക് ഓരോ സ്റ്റേജിലും എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പൊ ചക്കയിൽ ധാരാളമായിട്ട് പഠനങ്ങൾ നടത്തിയ പലരും നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും നടത്തിയ പഠനങ്ങളാണ്. അവിടെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു ചക്കയുടെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് സഹായങ്ങൾ, കർഷകർക്ക് സഹായങ്ങൾ നൽകുന്നതിനായിട്ടുള്ള രീതിയിലുള്ള യൂണിറ്റുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പലരും നിങ്ങളുടെ കർഷകരിൽ പലരും അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും, എങ്കിലും അത് ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചക്കയെക്കുറിച്ച് അല്ലെങ്കിൽ ചക്കപ്പഴത്തിന്റെ അല്ലെങ്കിൽ പ്ലാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് സംസാരിക്കാം. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന പഴങ്ങളിൽ, ലോകത്തിലെ ഏറ്റവും വലിയ പഴം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന പഴങ്ങളിൽ ഏറ്റവും വലിയ ഫ്രൂട്ടാണ് എന്ത്, ചക്ക. അപ്പൊ ഇതിന്റെ ഇത് 1-ാം സ്ഥാനമാണ് ചക്കയ്ക്കുള്ളത് ഫ്രൂട്ട്സിൽ. അപ്പം കേരളത്തിന്റെ കാലാവസ്ഥയിൽ നമുക്ക് സുലഭമായി ലഭിക്കുന്നു ഈ പഴം. ഒരു കാലത്ത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ വലിയൊരു പാർട്ടായിരുന്നു. നമുക്കത് ചക്കയെ ഒഴിച്ച് നിർത്തിയുള്ള ഒരു ഭക്ഷണക്രമം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഒരു രാസവളമോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ ഗുണമേന്മ, അല്ലെങ്കിൽ ഇതിനൊരു ഓർഗാനിക് ഫുഡാണ് അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡായത് മാറുന്നത് എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് പോഷക സമ്പുഷ്ടത വളരെ പ്രധാനമാണ്. ഇതിന്റെ പോഷക സമ്പുഷ്ടത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെല്ലാം പോഷകങ്ങളായിട്ട് ന്യൂട്രിയൻസ് ആയിട്ടാണല്ലോ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഇതിന്റെ പോഷക സമ്പുഷ്ടത ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ഇതിന് ഔഷധ ഗുണങ്ങളുമുണ്ട്. ധാരാളം ഔഷധ ഗുണമുള്ളതും പോഷക ഗുണമുള്ളതുമാണ് എന്ത്, ഈ ചക്ക. അതുകൂടാതെ തന്നെ നാട്ടിൽ നമുക്ക് യഥേഷ്ടമായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണിത്. കേരളത്തിൽ പ്രതിവർഷം 28 ലക്ഷം ടൺ ചക്ക ലഭിക്കുന്നുണ്ടെന്നും അതിൽ കൂടുതലായിട്ട് പല കണക്കുകളും നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. അപ്പം ഈ ചക്കയൊക്കെ ഇതിനകത്ത് ലഭിക്കുന്ന ചക്കയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഈ കാലത്ത്, ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകളിലൂടെ പോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം എന്താണ് ചക്കയുടെ ഭക്ഷ്യയോഗ്യമായ ഈ ഒരു പഴവർഗ്ഗങ്ങളിൽ വൈവിധ്യം കൊണ്ടും വലിപ്പം കൊണ്ടും അല്ലെങ്കിൽ ഗുണങ്ങൾ കൊണ്ടും ഒക്കെ രുചി കൊണ്ടും ഒക്കെ കേമനായിട്ടുള്ള ഈ ചക്ക നമ്മൾ സാധാരണ പറയുന്നത് പോലെ ധാരാളമായിട്ട് കണ്ടുവരുന്നുവെങ്കിൽ പോലും ഉപയോഗിക്കാൻ നമുക്കുള്ള മടി എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ? നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആളുകൾ ഇതിനെ പ്രയോജനപ്പെടുത്താത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ. നമ്മൾ ഒരു മൊറോസി കുടുംബക്കാരനാണ് ഈ പ്ലാവ് എന്ന് പറയുന്നത്. ഇതിന് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നുള്ള ശാസ്ത്രീയ നാമമാണുള്ളത്. ധാരാളം പശയുള്ളത് അല്ലെങ്കിൽ കായുള്ളത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇതിന് പ്ലാവ് എന്നുള്ള പേര് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം പശ്ചിമഘട്ടത്തിലാണ് പ്ലാവിനെ ആദ്യമായി കണ്ടെത്തിയതും പശ്ചിമഘട്ടത്തിന്റെ സന്തതി എന്നൊക്കെ നമ്മളിതിനെ വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പം ചക്കയ്ക്ക് ധാരാളം വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്ലാവിന് ധാരാളം വിശേഷണങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ഔഷധ വൃക്ഷമായിട്ട് കണക്കാക്കുന്നത് പോലെ തന്നെ ഇതൊരു എന്താണ് വിശിഷ്ടത ഉള്ള അല്ലെങ്കിൽ മഹാത്മ്യമുള്ള വൃക്ഷമായിട്ടാണ് നമ്മൾ ചക്കയെ പ്ലാവിനെ കണക്കാക്കുന്നത്.
ലോകത്ത് മൊത്തത്തിൽ നോക്കിയാൽ ശ്രീലങ്ക, ബംഗ്ലാദേശ്, ബർമ, ആഫ്രിക്ക, തായ്ലാന്റ്, ജമൈക്ക, വിയറ്റ്നാം, മലേഷ്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം ഈ വൃക്ഷം നന്നായിട്ട് വളരുന്നുണ്ട്. കൂടുതലായിട്ടും ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. എന്നാല് ഇന്ത്യയുടെ കാര്യത്തില് ആസാം, ബീഹാർ, ബംഗാൾ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്ലാവ് കണ്ടുവരുന്നത്. കേരളത്തിലും ധാരാളമായിട്ട് പ്ലാവുകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഏകദേശ കണക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 38.4 കോടിയോളം ചക്ക നമ്മള് കേരളത്തിൽ ഉണ്ടാകുന്നെങ്കിൽ തന്നെയും അതിൽ ഉപയോഗിക്കുന്നത് വെറും 25% മാത്രമാണ് എന്ന് നമ്മൾ കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പുതിയ പുതിയ കണക്കുകൾ വരുമ്പോൾ അത് ഞെട്ടിക്കുന്ന രീതി തന്നെയാണ്. കാരണം ഇത്രയും ചക്ക നമ്മൾ പാഴാക്കി കളയുന്നു എന്നുള്ളൊരിത്. പക്ഷെ ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ട്. ചക്കയെക്കുറിച്ച് അല്ലെങ്കിൽ ചക്ക നമ്മുടെ ലൈഫ് ഭക്ഷണക്രമത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പല മാറ്റങ്ങൾ വരാനുമൊക്കെ സഹായകരമാകുന്ന കാര്യം തന്നെയാണ് ഈ ചക്കയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത്. സമൂഹത്തിൽ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം എന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു രോഗങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിന്റെ അടിമകളായിട്ടാണ് മാറിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? പ്രമേഹം മുതല് അല്ലെങ്കിൽ ഒബീസിറ്റി, പൊണ്ണത്തടി മുതല് പല രോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പം ഈ രോഗങ്ങളെ തടയാനായിട്ട് നമ്മുടെ ഭക്ഷണക്രമമാണ് നമ്മളെ സഹായിച്ചിരുന്നത്. അപ്പൊ ആ ഭക്ഷണക്രമം നമ്മൾ മാറി പുതിയതിലേക്ക് വന്നപ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഭക്ഷണക്രമം മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ എക്സസൈസ്, അതായത് നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ നമ്മുടെ മാനസിക നില, നമ്മുടെ ഉറക്കം, ഇതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാധീനിക്കുന്നില്ല എന്നല്ല, പക്ഷെ അതിലേറ്റവും പ്രധാനം നമ്മുടെ ആഹാരക്രമമാണ്. അപ്പൊ ഈ ആഹാരക്രമത്തിൽ നിന്ന് നമ്മൾ പല നന്മകളെയും എന്ത് ചെയ്തു, മാറ്റിക്കൊണ്ടാണ് ഇന്നത്തെ ആഹാരക്രമത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം വേണം. അപ്പൊ ഈ ചക്കയുടെ കാര്യത്തില് ചക്ക ദേശീയ ഫലമായിട്ട് അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അതായത് ശ്രീലങ്ക, ബംഗ്ലാദേശിലൊക്കെ അങ്ങനെയാണ് നമ്മളതിനെ ദേശീയ ഫലമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ തമിഴ്നാടിന്റെ സംസ്ഥാന ഫലമാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ സംസ്ഥാന ഫലമാണത്. അതായത് മാർച്ച് 2018 നമ്മള് സംസ്ഥാന ഫലമായിട്ട് ഇതായി ചക്കയെ അംഗീകരിച്ചു എന്നുള്ളത്. അപ്പൊ ചക്കയ്ക്ക് നമ്മളൊരു പ്രാധാന്യം കൂടി നമ്മൾ എന്താണ് ശരിയായ തലത്തിൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഈ പ്ലാവ് അല്ലെങ്കിൽ പ്ലാവിൽ എന്താണ് പ്രത്യേകത, പ്ലാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണ് പ്ലാവിലുള്ളത്? പ്ലാവ് ഒരു ഔഷധ വൃക്ഷമാണ്. ഇതിന് നമ്മൾ രണ്ടാം കൽപ്പവൃക്ഷം എന്ന വിശേഷണവും ഇതിന് നമ്മൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വിശിഷ്ട വൃക്ഷമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. നമുക്കറിയാലോ ഇതിന്റെ ഇല മുതൽ വേര് വരെ നമുക്ക് എന്താണ് ഉപയോഗപ്രദമാണ് പല തരത്തില്. അത് ചിലപ്പോൾ നമ്മൾ സാധാരണ രീതി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ചിലത് ഇവൻ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്ലാവിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും വിശിഷ്ടത അല്ലെങ്കിൽ നമ്മൾ പ്രാധാന്യം നമ്മൾ പ്ലാവിന് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ലിറ്ററേച്ചറൊക്കെ നമുക്ക് പഴയ കാലങ്ങളിലുള്ള പല കാര്യങ്ങളിലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചറൊക്കെ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി ചക്കയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ, ചക്കയ്ക്ക് മൂന്ന് പ്രധാനമായിട്ടുള്ള സവിശേഷതയാണ് അത് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, അതിന്റെ പോഷക ശ്രേഷ്ഠതയാണ്, അതിന്റെ ഗുണങ്ങൾ, പോഷക ഗുണമാണ് ഏറ്റവും പ്രധാനം. രണ്ട്, അതിന്റെ ഔഷധ ഗുണങ്ങളാണ്. അതുപോലെ തന്നെ ഉൽപ്പന്ന വൈവിധ്യ വൽക്കരണ സാധ്യതകളുണ്ട്. ഇതിന് പല തരത്തിലുള്ള പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പലരും പറഞ്ഞു കേട്ടില്ലേ ചക്കയിൽ നിന്ന് 100 പ്രോഡക്ട്സ്, ചക്കയിൽ നിന്ന് 200 പ്രോഡക്ട്സ് എന്നൊക്കെ. അപ്പോൾ പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കിതിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് ഇതിന് എന്ത് ചെയ്യണം, ഈ ചക്കയുടെ വിവിധ ഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തത്തക്ക രീതിയിൽ സംസ്കരിച്ച് സൂക്ഷിക്കാൻ നമുക്ക് അറിവുണ്ടാകണം. ഈ സംസ്കരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള അറിവ് ശാസ്ത്രീയമായതായിരിക്കണം. ശാസ്ത്രീയമായി ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു എന്റർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു സംരംഭകമായിട്ട് സംരംഭകത്വ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഇതിന് വൈവിധ്യമായ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചക്കയിൽ തുടങ്ങുന്ന ഒരു എന്റർപ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഏത് തരത്തിലായാലും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. സാധാരണ വീട്ടിൽ പ്ലാവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ചക്കപ്പഴം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ ഈ ക്ലാസിന്റെ ഉദ്ദേശം. നിങ്ങൾക്കറിയാം കർഷകർക്ക് എങ്ങനെ ഒരു സംരംഭകരാകാം
എന്നതാണ്. അപ്പൊ അതിനകത്ത് ചക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു എന്റർപ്രൈസ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പല വിഭവങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കാർഷിക മേഖലയിൽ വിവിധങ്ങളായ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് എന്റർപ്രൈസ് തുടങ്ങുന്നവരുണ്ട്, പലതരത്തിൽ കാണും. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ഇതിനുള്ള സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം ലഭ്യമാകുന്നത്? ആരൊക്കെയാണ് ഇതിന്റെ ടെക്നോളജീസ് നിങ്ങൾക്ക് തരുന്നത്? ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഈ ചക്ക പോഷക ഗുണങ്ങളിൽ മുൻപിലാണെന്ന് പറഞ്ഞു. പഴുത്ത ചക്ക രുചിയിൽ മുൻപിലാണ് എങ്കിൽ പച്ചച്ചക്കയും അതുപോലെ എന്താണ് പോഷക ഗുണങ്ങളിൽ മുൻപിൽ തന്നെയാണ്. അപ്പൊ ഇതിനെ പലതരത്തിൽ നമുക്ക് ഇതാക്കാം. ധാരാളം പോഷകങ്ങളുണ്ട്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, നാര്, മാംസ്യം, അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, കാലറി, ബീറ്റാ കരോട്ടിൻ, തയമിൻ, വിറ്റാമിൻ സി, റൈബോഫ്ലേവിൻ തുടങ്ങി ധാരാളമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും, അതായത് ഈ പോഷകങ്ങൾ പലതരത്തിൽ അടങ്ങിയതാണിത്. ഇനി ചക്കയുടെ ചക്ക ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ദൈനംദിന ഭക്ഷണത്തിൽ വർഷത്തിൽ 3 പ്രാവശ്യം ഉപയോഗപ്പെടുത്തിയിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് നോക്കാം. നമ്മൾ തോരൻ ഉണ്ടാക്കിയിരുന്നു അതിൽ നിന്ന്, അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനേക്കൊക്കെ പോയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതിനൊക്കെ സമയമുണ്ടോ, അല്ലെങ്കിൽ സൗകര്യമുണ്ടോ? അല്ലെ, പലതരത്തിലുള്ള തിരക്കുകളാണ്, അല്ലെങ്കിൽ എന്താണ് ഇത് ചക്ക വൃത്തിയാക്കി എടുക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചക്ക ശരിയായ രീതിയിൽ പ്രോസസ് ചെയ്ത രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അവിടെയാണ് സംസ്കരണത്തിന്റെ സാധ്യതകൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ കർഷകർ ഉപയോഗപ്പെടുത്തേണ്ടത്. അത് കർഷകർക്ക് ഇതിനെ പലതരത്തിലായിട്ട് നമുക്ക് സംസ്കരിക്കാൻ കഴിയും, പല തലത്തിൽ. അതായത് ഒന്ന് അതിനെ ആദ്യത്തെ സ്റ്റേജിൽ സംസ്കരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, മറ്റൊന്നത് നമ്മൾ അതിനെ പൾപ്പാക്കിയോ അല്ലെങ്കിൽ ഉണക്കിയോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഫ്രീസ് ചെയ്തോ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന പല ടെക്നോളജികൾ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പലതരത്തിൽ മാർക്കറ്റിംഗ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ചക്കയുടെ പോഷക ഗുണങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഔഷധ ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ഇത് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ്, ഇമ്മ്യൂൺ സിസ്റ്റം. നമുക്കറിയാലോ ഇന്നിപ്പോ ഈ COVID-19 ഒക്കെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, അത് സാധാരണക്കാരായിരുന്നാലും അതുപോലെ തന്നെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വെബിനാർസ് ഒക്കെ നടത്തുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് മരുന്നുകളും ഉണ്ടാണോ? അല്ലല്ലോ. നമ്മൾ എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ആരോഗ്യം കിട്ടുന്ന, അതായത് പല കാര്യങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണമാണ്. അപ്പൊ ഈ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ പ്രതിരോധ ശേഷി കൊടുക്കുന്നതിന് എല്ലാ പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കൊക്കെ പ്രാധാന്യമുണ്ട്, അതിൽ പഴവർഗ്ഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ആളാണ് വിറ്റമിൻ സി, അല്ലെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറയുന്ന പോഷകം. അപ്പൊ അത് എപ്പോഴും ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ എതിരായിട്ട് പൊരുതാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് വിറ്റാമിൻ സി. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനൊരു ഉണർവ് കൊടുക്കുകയും അത് നമ്മുടെ വെള്ള രക്താണുക്കളുടെ പ്രവർത്തനത്തിന് കൂടുതലായിട്ടുള്ള ആക്കം നൽകുകയും അതുവഴി നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ജാക്ക് ഫ്രൂട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ ജാക്ക് ഫ്രൂട്ടിനകത്തുള്ള വിറ്റമിൻ സി നമുക്ക് ലഭ്യമാകുകയും, വിറ്റമിൻ സി മാത്രമല്ല പല ന്യൂട്രിയൻസും ഉണ്ട് വിറ്റമിൻ സി നമുക്ക് ലഭ്യമാക്കാനും. അതായത് നമുക്കറിയാലോ ഇത് വളരെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറഞ്ഞൊരു ഫ്രൂട്ടാണ് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് പുറത്ത് വാങ്ങിക്കുമ്പോൾ അതിന് വിലയുണ്ട്, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതിന് ആ വില ഉണ്ടാകാനും കർഷകർക്ക് അത് സഹായകമാവുക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചക്കപ്പഴം നമ്മൾ കഴിക്കണം. കഴിച്ചാലുള്ള ഉപയോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനത്തെ ഇത് വർദ്ധിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി പല പല ഭക്ഷണങ്ങളും നമ്മൾ പറയാറുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ, അല്ലെങ്കിൽ അർബുദ രോഗം, അല്ലെ, അർബുദ കോശങ്ങൾ. അപ്പൊ ഈ അർബുദ കോശങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, സംരക്ഷിക്കാനായിട്ടുള്ള ചില കഴിവുകൾ ഈ ചക്കയിൽ നിന്നുള്ള പല കെമിക്കൽ കോമ്പൗണ്ട്സിനുണ്ട് നമ്മൾ തെളിയിക്കപ്പെട്ടു. അപ്പം വിറ്റമിൻ സി മാത്രമല്ല ഇതിനകത്ത് പല ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറയും, എക്സാമ്പിള് ലിഗ്നൻസ്, ഐസോഫ്ലേവൻസ് ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ സാപ്പോണിൻ ഇങ്ങനെയൊക്കെയുള്ള ആന്റി ക്യാൻസർ ആന്റി ഏജിങ് ഫാക്ടേഴ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ക്യാൻസറിനെ തടയാനും അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്നുള്ള അകാലത്തിൽ നമ്മൾ വാർദ്ധക്യം ബാധിക്കുന്ന അവസ്ഥയൊക്കെ തടയാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇത് സഹായിക്കും. ഈ പറഞ്ഞ ഫൈറ്റോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ന്യൂട്രിയൻസിന് സഹായിക്കും. അപ്പൊ ഈ സായി കാര്യങ്ങളൊക്കെ എന്താണ്,
ചക്കയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മൾ ധാരാളമായിട്ട് പഴാക്കി കളയുന്ന ഈ ചക്കയിൽ നിന്ന് നമുക്ക് ഇത്രയും നല്ല ഗുണങ്ങളുണ്ട്. നമ്മുടെ പഴയ തലമുറ മൂന്ന് മാസം കഴിച്ചിരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് കഴിച്ചിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അന്നൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത്രയും ന്യൂട്രിയൻസ് ലഭ്യമായിരുന്നു. അപ്പം അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അന്നത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പുതിയ കാലത്ത് മാത്രമല്ല ശാസ്ത്രം ഉള്ളത്. അതായത് നേരത്തെ നമുക്ക് പലതരത്തിലുള്ള ശാസ്ത്ര മേഖലകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മുടെ ആയുർവേദം. അപ്പൊ ആയുർവേദത്തിനകത്തൊക്കെ ഈ ചക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം വളരെ മഹത്തരമായതാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. നമുക്ക് അർബുദ രോഗമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അർബുദ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ക്യാൻസർ സെൽസ് ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് നമ്മൾ നശിച്ചു പോവുകയും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ക്യാൻസർ സെൽസ് വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാനായിട്ടും ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ലിഗ്നൻസും ഐസോഫ്ലേവോൺസും സാഫോണിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ചക്ക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ ഫൈറ്റോ ന്യൂട്രിയൻസ് ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് ഇടയാക്കുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും നമ്മള്. അപ്പൊ ആ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു നിരോക്സികാരിയായിട്ടൊക്കെ പ്രവർത്തിക്കുകയും നമ്മുടെ സെല്ലുകളെ എല്ലാം വീണ്ടും പുനർജീവിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു അതിനെ പറയുന്ന നമ്മള് സാധാരണ ഡീജനറേറ്റീവ് ഒരു പ്രോസസ്സ് ഇതിന് ഉണ്ട്. അപ്പം നമുക്ക് റീജനറേറ്റ് ചെയ്ത് ഡീജനറേറ്റീവ് ഡിസീസിനെ എല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് ഈ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻസിന് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അർബുദ കോശങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ദഹന പ്രക്രിയ. ഈ ദഹന പ്രക്രിയക്ക് എന്താണ് ആരോഗ്യവുമായിട്ടുള്ള പ്രധാനപ്പെട്ട ബന്ധം? ദഹന പ്രക്രിയക്ക് ഇത്രയും ബന്ധമുണ്ടോ? എല്ലാവരും പറയാറുണ്ടല്ലോ എപ്പോഴും ദഹന പ്രക്രിയയെ സഹായിക്കുന്നു, ഇതിനകത്ത് ഫൈബർ ഉണ്ട്, അതുകൊണ്ട് ഇത് വളരെ നല്ലതാണ്, ഇത് ഹൃദയത്തിന് നല്ലതാണെന്നൊക്കെ പല സമയങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് പല ഭക്ഷണത്തെ കുറിച്ച്. എന്നാല് ദഹന പ്രക്രിയ ശരിയായി നടന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ വളരെ ദുർബലമായി പോകും. അപ്പൊ ദഹന പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. എല്ലാ വ്യവസ്ഥകൾക്കും കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തന്നെയും ദഹന പ്രക്രിയയ്ക്ക് തകരാറുണ്ടായാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിനെ അത് ആരോഗ്യത്തെ അത് ഹാനികരമായിട്ട് ബാധിക്കും. അപ്പൊ ഇവിടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഡൈജഷൻ അല്ലെങ്കിൽ ഒരു ദഹന പ്രക്രിയയെ സഹായിക്കാനായിട്ട് ആര് നിൽക്കുന്നു? ഈ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾസറും ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സും ഒക്കെ മാറ്റാനായിട്ടും ഇതിന് ഒരു കഴിവുണ്ടെന്ന് നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മലതടസ്സം ഉണ്ടാകുന്നതിനെ മാറ്റാൻ, കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഇന്ന് ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ ആണ് പല ഡിസീസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും സ്മൂത്ത് ആയിട്ട് നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് എല്ലാം നടന്ന് നമ്മുടെ ഭക്ഷണം നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആഗിരണം ചെയ്ത് വേണ്ടതിനെ വേസ്റ്റിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സഹായമായിട്ട് ആര് സഹായിക്കും? നമ്മളെ ആക്ട് ചെയ്യും ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സ് സഹായിക്കും. അപ്പൊ ഇത് മ്യൂക്കസ് മെംബ്രെയിനെ, അതിന്റെ നമ്മുടെ കുടലിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ ലെയേഴ്സിനെ എല്ലാം ഇത് നന്നായിട്ട് സൂക്ഷിക്കും. അതുപോലെ തന്നെ കാർസിനോജനിക് ആയിട്ടുള്ള കെമിക്കൽസിന് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് പുറന്തള്ളാനായിട്ട് ഇത് സഹായിക്കും. അങ്ങനെ പല തരത്തില് ദഹന പ്രക്രിയയെ സഹായിക്കുകയും ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഈ ചക്കയ്ക്ക് കഴിയും. അതുപോലെ നമുക്ക് മറ്റ് സംരക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും നമ്മുടെ കണ്ണ്, സ്കിന്, ഹെയർ, ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളിൽ. അത് മാത്രമല്ല നമ്മുടെ ഓരോ ഓർഗൻസിനെ, ഞാൻ എല്ലാ ഇടത്തും ഇങ്ങനെ പറയുന്നില്ല, അത് നല്ല സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്കിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഇതിനകത്ത് വൈറ്റമിൻ എ, നമുക്കറിയാലോ വിറ്റാമിൻ എയുടെ പ്രത്യേകത, ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. ഇത് നമ്മുടെ കണ്ണിൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മസിലുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ അതിനെയും, അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനൊക്കെ നമുക്ക് വൈറ്റമിൻ എ ഏറ്റവും പ്രധാനമാണ്. അപ്പൊ അതിനകത്ത് റിച്ച് ആയിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഊർജദായകമാണ്, ഇതൊരു ബൂസ്റ്റ് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് അറിയാലോ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എനർജി ഉണ്ടാകും. ആ എനർജിയിലാണ് നമ്മൾ ലൈഫ് മുമ്പോട്ട് പോകുന്നത്, ജീവിക്കുന്നത്. എനർജി പല കാര്യങ്ങൾക്കും ആവശ്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജാക്ക് ഫ്രൂട്ടിന് നമ്മൾ ഒരു എനർജി ജനറേറ്റിംഗ് ഫ്രൂട്ടായിട്ട് കണക്കാക്കുന്നു. പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഇതിന്റെ സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടുള്ള ഫ്രക്ടോസ് അതുപോലെ തന്നെ സൂക്രോസും ആണ്. അപ്പൊ ഇത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എനർജി തരും.
അതുപോലെ തന്നെ ഈ എനർജി ഇത് ഫൈബർ നല്ലതായിട്ടുള്ളത് കൊണ്ട് എന്താണ് റിലീസ് ചെയ്യുന്നത് പതുക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്കും ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ ചക്ക കഴിക്കാം എന്ന് പറയുന്നതിന് കാരണം അതാണ്. അപ്പൊ ഇതിനിടയിൽ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ചക്ക കഴിക്കാമെന്ന് പറയുമ്പോൾ പ്രമേഹ രോഗികൾ ഞാൻ എത്രയും ചക്ക കഴിക്കാം എന്നല്ല അതിന്റെ അർത്ഥം. അതിന് അവർക്കൊരു പ്രിസ്ക്രൈബ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട്, നിങ്ങളുടെ പോഷകാരോഗ്യ വിദഗ്ധയോ അല്ലെങ്കിൽ ഡോക്ടറോ പറയുന്നതനുസരിച്ച് വേണം അത് എടുക്കേണ്ടത്. അല്ലെങ്കിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എത്ര അളവാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കൂടി പറയുകയാണ്, ഇതിനിടയിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പേഷ്യൻ്റ്, ഏകദേശം ഒരു 75 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പ്രമേഹ രോഗമുള്ളത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് എടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു. ഒരു ഏകദേശം ഒരു 100 ഗ്രാം ഫ്രൂട്ട് എന്നുള്ള അളവിൽ, കാരണം നമ്മൾ അങ്ങനെയുള്ള പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊരാളോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇത്ര അളവിലെ ഫ്രൂട്ട്, ഇന്ന ഫ്രൂട്ട് ആണെങ്കിൽ ഇത്ര എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ചെറിയൊരു ഫ്രൂട്ട്, ആപ്പിൾ ആണെങ്കിൽ ഒരു ചെറുത്, അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ ഒരു ഏകദേശം ഒരു മീഡിയം, അങ്ങനെ ഏത് ഒരു ഫ്രൂട്ട്, 1 ഫ്രൂട്ട് പെർ ഡേ എന്നുള്ള ഒരു ടേബിളിൽ കഴിക്കാമെന്ന് പറയായിരുന്നു. അപ്പം ആളിനോട് തിരിച്ചു ചോദിച്ചാണ്, അങ്ങനെയാണെങ്കിൽ മോളെ ഒരു ചക്ക കഴിക്കാമോ എന്ന് ചോദിച്ചു, ഒരു ഫ്രൂട്ടല്ലേ കഴിക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ വിചാരിക്കേണ്ട, ഡയബറ്റീസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ചക്ക കഴിക്കാലോ എന്ന് വിചാരിക്കേണ്ട. ചക്ക കഴിക്കാം, ചക്ക പ്രമേഹ രോഗത്തെ എങ്ങനെയാണ് കുറയ്ക്കാനായിട്ട് പല രീതിയിലും സഹായിക്കുമെന്ന് പുതിയ നമ്മൾ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ചക്കയുടെ പൊടിയിൽ നിന്നുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ കെവിക്കയുമായി ബന്ധപ്പെട്ടുള്ള ജെസി മാഡം അതിന്റെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. പലരും ഇതിനെ പറ്റിയുള്ള പഠനങ്ങളിലാണ്. അപ്പോ ശാസ്ത്രീയമായിട്ടത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചക്ക അല്ലെങ്കിൽ ചക്കപ്പുഴുക്കൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. പക്ഷെ അതിനൊരു എമൗണ്ട് ഉണ്ട്, ചക്കപ്പഴം, പഴുത്ത ചക്കപ്പഴം എത്രയും കഴിക്കാമെന്നല്ല അത് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ രക്തത്തില് പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ആൾക്കാർക്കും നമുക്ക് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടായിട്ട് നമ്മൾ ചക്കയെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ ഒരു ഫുഡാണ്, വളരെ കുറവുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡിലാണ് നമ്മൾ ഇന്നത്തെ റിസർച്ച് എല്ലാം ചെന്ന് നിൽക്കുന്നത്. എങ്ങനെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡ് നമ്മുടെ ബോഡിയെ സഹായിക്കുന്നത്, ഏതെല്ലാം തരത്തിൽ സഹായിക്കും, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ. അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ഫുഡ്, ഇതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇതിനകത്ത് പിന്നെ എന്താണ്, കൊളസ്ട്രോൾ ഇല്ല, ആസിഡ് കൊളസ്ട്രോൾ ഉള്ള ഫുഡല്ല ഇത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കകത്തുള്ള പല വിഷവസ്തുക്കളെയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഊർജം പ്രാധാന്യം ചെയ്യുന്നു. അങ്ങനെ ധാരാളമായിട്ട് നമുക്ക് ശരീരത്തിന് ഉതകുന്ന ഒരു ഫുഡാണ്, ഫ്രൂട്ടാണ് ഇത് ചക്ക. മറ്റൊന്നാണ് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ളത്. നമുക്കറിയാം ബ്ലഡ് പ്രഷർ അല്ലേ, ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ കൊണ്ട് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട അതെറോസ്ക്ലീറോസിസ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകാം. ഇതിൻ്റെ എല്ലാം ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം. അപ്പൊ നമ്മുടെ രക്തത്തിൻ്റെ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എപ്പോഴും നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഭക്ഷണം തന്നെയാണ് അതിനെ നമ്മളെ സഹായിക്കുന്നത്. ഭക്ഷണക്രമത്തിൽ പലതരത്തിലുള്ള പല ഭക്ഷണങ്ങളിലൂടെയും പല ഫ്രൂട്ട്സുകളിലൂടെയും ഒക്കെ അതിൻ്റെ കണ്ടന്റ് കൂട്ടിക്കൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലായാൽ പൊട്ടാസ്യം ഇതിനകത്തുള്ളത് കൊണ്ടാണ്. ജാക്ക് ഫ്രൂട്ടിനകത്ത് ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ബ്ലഡ് പ്രഷറിനെ ലോ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ എന്താ പറ്റുന്നത്, ബ്ലഡ് അല്ലെങ്കിൽ രക്ത സമ്മർദ്ദം നമ്മൾ നിയന്ത്രിച്ചു പോകുമ്പോൾ നമുക്കത് ഹാർട്ട് ഡിസീസുകളും അല്ലെങ്കിൽ ഹൃദയ രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനെ തടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഹൃദയ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്നാണ് എന്ത്, ഈ രക്താതിസമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോർമൽ ഒരു ബ്ലഡ് പ്രഷറുണ്ട്, ആ പ്രഷറിൽ നമ്മൾ നിർത്തണം രക്തസമ്മർദ്ദം. അതിൽ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ അത് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് വളരെ നമുക്കറിയാം സിവിയർ ആണ്. അപ്പം അത് സ്ട്രോക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പിന്നീട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ ഭക്ഷണക്രമം ശ്രദ്ധിച്ചാൽ മതിയാകും. അതിലൊന്നാണ് ചക്ക. ചക്കയ്ക്ക് എന്താണ് ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഇനി ശ്വാസകോശ രോഗങ്ങൾക്ക്, ഈ ശ്വാസകോശ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവ് ചക്കയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ആസ്മ പോലുള്ള സാധനങ്ങൾ പലതരത്തിലാണ് പല രാജ്യക്കാരും ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ജാക്കിന്റെ റൂട്ട് വേരിൽ നിന്ന് വേര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിക്കോഷൻസും കോഫിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ടിന്റെ റൂട്ട്സ് വെള്ളത്തിലിട്ടിട്ട് അത് ബോയിൽ ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് നമ്മുടെ ഇടയിലുണ്ട്. പല രാജ്യത്തിലും പല തരത്തിലുള്ള ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ശ്വാസകോശ രോഗങ്ങൾക്ക് പലതരത്തിൽ ഇത് ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട് അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എല്ലുകൾക്ക് ഉറപ്പ് നൽകാനായിട്ട്, അപ്പൊ ഇത് നമ്മുടെ ജാക്ക് ഫ്രൂട്ടിനകത്ത് നിറയെ ഉള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് മഗ്നീഷ്യം. അത്
കാൽഷ്യത്തെ നമ്മുടെ ബോഡിയിലേക്ക് വലിച്ചെടുക്കുന്നതിനും കാൽഷ്യമായിട്ടുള്ള മെറ്റബോളിസത്തിന് നോർമലൈസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ബോണുകളിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒക്കെയുള്ള കാൽഷ്യം നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും നമ്മുടെ ബോൺസിനൊക്കെ നല്ല ദൃഢത ഉണ്ടാകാനും അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് ബോണിന് ദ്രവീകരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പോറസ് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ തടയാനായിട്ട് നമ്മൾ സഹായിക്കും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. എല്ലാവർക്കും പ്രായമായി വരുമ്പോഴത്തേക്കും കൈവേദന, കാലുവേദന, മുട്ടുവേദനയൊക്കെയാണ്. ഞാനിത് പറയുമ്പോൾ ഇന്ന് മുതൽ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൈവേദന കാലുവേദന മാറും എന്നുള്ളതല്ല. പക്ഷേ ചക്ക നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക എങ്ങനെയായിരുന്നു. ഇന്ന് അത് മാറിയിട്ട് വേറെ ഫുഡ് വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പം ചക്കയായിരുന്നാലും മാങ്ങയായിരുന്നാലും അതുപോലെ തന്നെ വാഴ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. അപ്പം ചക്കയ്ക്ക് അല്ലെങ്കിൽ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നമ്മുടെ ബോൺസിന്റെ കാൽഷ്യത്തിന് എന്താണ് അബ്സോർബ് ചെയ്യുന്നതിനും അത് സ്ട്രെങ്തൻ ചെയ്യാനുമായിട്ട് സഹായിക്കും. അതുപോലെ അനീമിയ നമുക്കറിയാല്ലേ, ധാരാളം കേസുകൾ നമ്മൾ കേൾക്കുന്നതാണ് എപ്പോഴും വിളർച്ച എന്നുള്ളത്. പലതരത്തിലുള്ള ഇന്റർവെൻഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് തലത്തിൽ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അനീമിയ ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നല്ല അയൺ റിച്ചാണ്, ഇത് അനീമിയ പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ രക്തത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് അയൺ മാത്രമല്ല പല ന്യൂട്രിയൻസും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ സംരക്ഷണത്തിനും ഇത് നല്ലതാണ് എന്ന് നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കോപ്പർ എന്നുള്ള ന്യൂട്രിയൻ്റ് ഉണ്ട്. അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് മിനറൽ ആണ് തൈറോയിഡ് മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള. നിങ്ങൾ അയഡിനൊക്കെ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ കോപ്പർ ഏറ്റവും പ്രധാനപ്പെട്ട റോള് അതിനകത്ത് വഹിക്കുന്നുണ്ട്. അപ്പം ഹോർമോണിന്റെ പ്രൊഡക്ഷനും അബ്സോർപ്ഷനും ഒക്കെ സഹായിക്കുന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ സംരക്ഷണത്തിനും ഇത് നമ്മുടെ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് സഹായിക്കും. നമ്മൾ ഒത്തിരി ന്യൂട്രിയൻസ് അതായത് ഫ്രൂട്ടിനകത്ത് ഫ്ലഷിനകത്ത് ബീറ്റാ കരോട്ടിനുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ പ്രോട്ടീന് ലെസിത്തിൻ, അത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വരെ നമ്മളിന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്റ്റിനകത്ത് ജാക്കലിൻ എന്നുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് നമ്മൾ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക്, എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ അതിന്റെ വൈറസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആലോചിച്ച് നോക്കുക, ബീറ്റാ കരോട്ടിനും ലെസിത്തിനും ജാക്കലിനും ഒക്കെ ഉള്ള ന്യൂട്രിയൻസ്, ഇത്രയും ഫൈറ്റോന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ചക്കയെ നമ്മൾ പാഴാക്കി കളയുകയും നമ്മുടെ ഭക്ഷണത്തിന്റെ ആക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ മരത്തിന് പലതരത്തിൽ നമുക്ക് ആവറേജിന് പലതരത്തിലുള്ള വെയിറ്റിൽ ഫ്രൂട്ട്സ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ സംസാരിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, ആസ്മയെ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ ബോൺസിനെല്ലാം നല്ല ശക്തി തരുന്നു, എല്ലുകൾക്ക് ശക്തി നൽകുന്നു, അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡിന് നമുക്ക് നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു, വിളർച്ച തടയുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ആദ്യം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അല്ലെങ്കിൽ രോഗപ്രതിരോധ സിസ്റ്റത്തിന് ഏറ്റവും സഹായകരമാണ്. ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്നതിനെതിരായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. നല്ല ഡൈജഷന്, ആരോഗ്യകരമായ ഡൈജഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. കണ്ണ്, നമ്മുടെ ത്വക്ക്, അതുപോലെ ഹെയർ, ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ധാരാളമായിട്ട് നമുക്ക് ഊർജ ലഭ്യത ഉറപ്പുവരുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് ഹെയർ ഗ്രോത്തിനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഹെൽത്തി ഹെയറിന് വിറ്റാമിൻ എയും ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഏജിങ് പ്രോസസ്സ്, ആരോഗ്യകരമായിട്ട് നമ്മൾ വയസ്സാവുക, അതായത് ആരോഗ്യത്തോടു കൂടി നമ്മൾ എല്ലാവരും പ്രായമാകും, പക്ഷെ അത് ആരോഗ്യകരമായിട്ട് തന്നെ ആകുന്നതിന് ഈ ഫുഡ് ഐറ്റംസിന് വളരെ പ്രധാന റോളുണ്ട്. അതുപോലെ തന്നെ കോൾഡും ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യും. നേരത്തെ പറഞ്ഞല്ലോ വിറ്റാമിൻ സിയുടെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി നമുക്ക് കൂടുമ്പോൾ എന്താണ് നമുക്ക് ജലദോഷം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ചെറിയ ചെറിയ ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുകൂടെ തന്നെ ഇത് രക്തത്തിന്റെ ബ്ലഡ് ഷുഗറിന്റെ ലെവല്, രക്തത്തിന്റെ നമ്മുടെ ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാരയുടെ അളവിൽ നിയന്ത്രിക്കാൻ സഹായിക്കും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഒന്നും കൂടി പറയുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും, ഫൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മാംഗനീസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ രക്തത്തെ അത് ഷുഗറിന്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ബവൽ റെഗുലാരിറ്റി നേരത്തെ പറഞ്ഞ പോലെ സംരക്ഷിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ അത് ബാധിക്കും.
നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഡൈജഷൻ നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റുമെന്നും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിൽ കാണാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ആരോഗ്യത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലോ അതിന്റെ റിസ്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അൾസർ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ചക്കയുമായി ബന്ധപ്പെട്ട് ചക്കയുടെ പോഷക മൂല്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി മറ്റു രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ചക്കയെ നമുക്ക് പല തരത്തിൽ ഉപയോഗപ്പെടുത്താം അല്ലെ. നമ്മൾ ഇതൊക്കെ പറഞ്ഞു ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിർഭാഗ്യവശാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ രണ്ടാം കൽപ്പ വൃക്ഷമാണെന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും നമ്മൾ ഇതിന്റെ മഹത്വം തിരിച്ചറിയാതെ ചക്കയെ നമ്മൾ പാഴാക്കി കളയുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം വിവിധ തരത്തിലുള്ള ചക്കകളുണ്ട്. അപ്പൊ പ്രായത്തിലുള്ള ചക്കകളുണ്ട്, ഇടിച്ചക്ക മുതൽ നല്ല മെച്ചൂർ ആയിട്ടുള്ള ചക്ക വരെയുണ്ട്. പിന്നെ നമ്മൾ കണ്ടെത്തി അതിന്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കി നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ചക്ക നമ്മുടെ പച്ചക്കറിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായിട്ടും നമ്മുടെ ഔഷധ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രമേഹം, കൊളസ്ട്രോൾ, അർബുദം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ, അതുപോലെ തന്നെ പൊണ്ണത്തടി, വന്ധ്യത ഇവയിൽ നിന്നൊക്കെ മോചനം നേടാനും ഒക്കെ നമ്മളെ ചക്ക സഹായിക്കും. അതുപോലെ ചക്കയും ചക്ക വിഭവങ്ങളും ശീലമാക്കി രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കുവാനും, അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുത്ത് നമ്മുടെ ഈ ഈ പറഞ്ഞ അസുഖങ്ങളെ ഒക്കെ പ്രിവെന്റ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഇതിന്റെ ന്യൂട്രിയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പോഷക മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ചക്കയുടെ ഞാൻ നേരത്തെ ഒരു സ്ലൈഡിൽ കാണിച്ചതായിരുന്നു അടങ്ങിയിരിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതിന്റെ കോമ്പിനേഷൻസ്, ഒരു ഒരു ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിനകത്ത് എല്ലാ ന്യൂട്രിയൻസും ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. ചില കാര്യങ്ങൾ തീരെ ഇല്ല അല്ലെങ്കിൽ ചിലത് മാത്രം കിട്ടുക എന്നുള്ളതല്ല, ഒരു ഫുഡിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഫുഡ് നമ്മൾ ഹോൾ ആയിട്ട് കഴിക്കുന്ന അതുകൊണ്ടാണ്. അപ്പൊ ഈ ചക്കയെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അതിനെ സാധ്യമാകണം. ചക്ക പഴമായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റ് ആക്കി കളയല്ലേ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്, നമുക്ക് എങ്ങനെയാണോ തീരെ വേസ്റ്റ് ആക്കി കളയാതെ ഇതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു ആമുഖം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നൊന്ന് തുടങ്ങി വെക്കുകയാണ്. എന്താന്ന് വെച്ചാല്, ചക്കയെ നമുക്ക് സംസ്കരണ സാധ്യത നമുക്ക് 1.5 മാസം മൂപ്പുള്ള ചക്ക മുതല് നമ്മൾ പഴുത്ത ചക്ക വരെ നമുക്ക് സംസ്കരണ സാധ്യതകളുണ്ട്. അപ്പൊ ആ സംസ്കരണ സാധ്യതകൾ എന്തൊക്കെയെന്ന് വെച്ചാല്, നമ്മൾ ഇടിച്ചക്ക എന്ന് പറയുന്ന പ്രായത്തിൽ നമുക്ക് അതിനകത്ത് നിന്ന് കട്ട്ലറ്റ്, അച്ചാർ തുടങ്ങിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പുതിയ ടെക്നോളജീസ് ആയിട്ടുള്ള നമ്മൾ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്ത് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ടെക്നോളജീസും നമുക്ക് ലഭ്യമാണ്. അതുപോലെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മുതൽ 3 മാസം വരെയുള്ള പ്രായമാകുന്ന ചക്കയെ നമുക്ക് കൊത്തിയരിഞ്ഞ് വേവിച്ച് പാക്ക് ചെയ്ത് നമുക്ക് വിപണനം നടത്താൻ പറ്റും. കട്ട്ലറ്റ് ആക്കി വിപണനം നടത്താൻ പറ്റും, അച്ചാറുകൾ ഉണ്ടാക്കാൻ പറ്റും, പലതരത്തിൽ അതിന് ആ രീതിയിൽ സംസ്കരിച്ച് നമുക്ക് വിപണനം ചെയ്യാൻ പറ്റും. ഇനി 4-5.5 മാസമൊക്കെ എത്തി വിളഞ്ഞ പച്ചച്ചക്കയാണെങ്കിൽ അതിന്റെ സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അത് നമുക്ക് ചിപ്സ് ആക്കാൻ പറ്റും, ശർക്കര വരട്ടി ഉണ്ടാക്കാം, മിക്സ്ചർ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇതിനെ ഉണക്കി പൊടിച്ച് നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നന്നായിട്ട് വിളഞ്ഞ പച്ചച്ചക്കയാകുമ്പോൾ അതിനെ നമ്മൾ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ, പൊടിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ, ആ പൊടിയിൽ നിന്ന് ധാരാളം പ്രോഡക്ട്സ് നമുക്ക് ഉത്പാദിപ്പിക്കാം. അത് അതിനകത്ത് എന്താ പറയുന്നത്, എണ്ണമറ്റ പ്രോഡക്ട്സ് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ബജ്ജി, വറ്റല്, പപ്പടം, അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ മാവിൻ്റെയൊക്കെ ബാറ്ററായിട്ട് ഉപയോഗിക്കാം, ചപ്പാത്തിയുടെ ഒരു ബാറ്ററായിട്ട് ഉപയോഗിക്കാം. ഒരു 30 ഗ്രാം ചേർത്തുകൊണ്ട്, അതായത് റൈസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധ്യതകൾ ഉണ്ട്. ഇനി ഈ ഉണക്കി സൂക്ഷിക്കുന്ന പൊടിയിൽ നിന്ന് ഒരുപാട് ബേക്കറി പ്രോഡക്ട്സ് ഉണ്ടാക്കാം, പ്രത്യേകിച്ച് ബേക്ക്ഡ് പ്രോഡക്ട്സുകൾ, കേക്ക് പോലുള്ള പ്രോഡക്ട്സുകളിലൊക്കെ നമുക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ട്. അത് നമ്മൾ സ്റ്റാൻഡൈസ് ചെയ്തിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് സ്റ്റേഷൻസും ഒക്കെ പല രീതിയിൽ ICR പല സ്ഥാപനങ്ങളും കേരളത്തിൽ തന്നെ അത് ചെയ്ത വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ബേക്ക്ഡ് പ്രോഡക്ട്സിൻ്റെ നിർമ്മാണത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉണക്കി സൂക്ഷിക്കുന്ന ചക്കയുടെ പൊടിയിൽ നിന്ന് നമുക്ക് വീണ്ടും മുറുക്ക്, പക്കാവട, അങ്ങനെയുള്ള ഉപ്മാവ്, ഇടിയപ്പം, ഗോതമ്പ്, ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ ചക്കയുടെ എന്താണ് ചകിണി, മടൽ, അങ്ങനെയുള്ള കുഞ്ഞിങ്ങനെയൊക്കെ ഉള്ള പാർട്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെറുതായി നുറുക്കി പാക്ക് ചെയ്ത് നമുക്ക് ബിസിനസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു എന്റർപ്രൈസ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മിക്സ്ചർ അല്ലെങ്കിൽ തോരൻ ഇങ്ങനെയൊക്കെ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി പഴുത്ത വരിക്ക ചക്കയാണെങ്കിൽ, പഴുത്ത വരിക്ക ചക്കയാണെങ്കിൽ നമുക്കറിയാം പ്രിസർവ്, ക്യാൻഡി, അതുപോലെ തന്നെ ചക്ക വരട്ടി, ഹൽവ, പായസം, പുഡിങ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ നമ്മൾ ചക്കയുടെ പൾപ്പ് എടുത്ത് വയ്ക്കുന്ന ടെക്നോളജി ചെയ്യാൻ പറ്റും.
അപ്പൊ ചക്കയുടെ പൾപ്പ് സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് ആവശ്യാനുസരണം നമുക്ക് പല പ്രോഡക്ട്സുകളായിട്ട് മാറ്റാനായിട്ടത് റെഡി ടു സെർവ് ഡ്രിങ്ക്സ് ഒക്കെ അതിനകത്ത് നിന്ന് രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. സ്കോഷ്, സിപ്പപ്പ്, സിപ്പപ്പ് നിർമ്മാണ യൂണിറ്റൊക്കെ ആയാല് വളരെ സിപ്പപ്പ് നിർമ്മാണത്തിന്റെ യൂണിറ്റൊക്കെ നമുക്കറിയാം വളരെ നല്ല രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു ചക്കക്കുരുവാണെങ്കിൽ അതിനകത്ത് നിന്ന് ടോഫി, അവലൂസ് പൊടി അങ്ങനെയുള്ള ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ചകിണി മടലിൽ നിന്നൊക്കെ നമുക്ക് പെക്റ്റിൻ വേർതിരിച്ചെടുക്കാൻ ജെല്ലി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, അത് ജെല്ലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഇനി ഇതൊക്കെ കഴിയുമ്പോൾ ചക്കയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും അല്ലെ. ചക്കയുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ്, ബയോഗ്യാസ് അല്ലെങ്കിൽ കാലിത്തീറ്റയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഏതൊരു യൂണിറ്റ് എടുത്താലും അല്ലെങ്കിൽ ഒരു സംസ്കരണ യൂണിറ്റ് എടുത്താലും അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു ബയോഗ്യാസ് അല്ലെങ്കിൽ സോറി കമ്പോസ്റ്റ് ഉള്ള സംവിധാനം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇത്രയും നേരം എന്നോട് എന്റെ ക്ലാസ് കേട്ടതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഹലോ സർ, ഹലോ സർ.